എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ആറാട്ടിൻ്റെ ടീസർ വന്നിരിക്കുകയാണ്. ടീസർ ഇപ്പോൾ 4 മില്യണോളം വ്യൂസായി കഴിഞ്ഞു. മലയാളികൾ എല്ലാവരും ഏറ്റെടുത്തു കഴിഞ്ഞു. പഴയ വിൻറ്റേജ് ലാലേട്ടനെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് പ്രേക്ഷകർ. എന്തായാലും നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. പഴയ ലാലേട്ടൻ തിരിച്ചു വന്നതിനപ്പുറം ഇത് കാണുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരിക മുക്കയുടെ ചിത്രമായ രാജമാണിക്യമാണ്. ആ ഒരു സ്റ്റൈലിലാണ്, ഒരു കോടീശ്വരനായ വ്യക്തിയാണ് നമ്മുടെ നെയ്യാറ്റിങ്കര ഗോപൻ എന്ന് മനസ്സിലാക്കാം. നെയ്യാറ്റിങ്കരക്കാരനായ ഗോപൻ, പക്ഷേ ചെറിയ നിസാരക്കാരനായ മനുഷ്യനല്ല. നെയ്യാറ്റിങ്കരയിൽ നിന്ന് അയാൾ പുറംനാട്ടിലൊക്കെ പോയി ഒരുപാട് സമ്പാദിച്ചിട്ടാണ് വരുന്നത്. സമ്പത്തിൻ്റെ കാര്യത്തിൽ നിസാരക്കാരനല്ല. രണ്ട് കയ്യിലും മോതിരവും വാച്ചും, അതും നിസാര വാച്ചല്ല, വില കൂടിയ ഏകദേശം 80 ലക്ഷത്തോളം വിലയുള്ള എന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു തരം വാച്ചും അതുപോലെ രത്നക്കല്ലിലുള്ള മോതിരവും ഒക്കെ അണിഞ്ഞാണ് അദ്ദേഹം വരുന്നത്. കഴുത്തിൽ ഡയമണ്ട് മാല, ഒപ്പം 2 ബോഡിഗാർഡ്. അവരും ആരൊക്കെയാണെന്ന് നമുക്ക് പിന്നീട് കാണിച്ചു തരുന്നുണ്ട്. മാത്രമല്ല അവരുടെ ഒരു പ്രത്യേകതയുള്ള ഇത്തിരി തടിച്ച ആളുകളാണ് കൂടെയുള്ളത്. മാത്രമല്ല ആദ്യത്തെ വരവിൽ ഓപ്പോസിറ്റ് കുറച്ച് പേർ നിൽക്കുന്നുണ്ട്. അവരെ കാത്തിരിക്കുകയായിരുന്നു ആ വ്യക്തി. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവരുടെ മുമ്പിലേക്കാണ് വരുന്നത്. ഇത് കാണുമ്പോൾ രാജമാണിക്യത്തിൽ മമ്മൂക്കയെ കാത്തിരിക്കുന്ന ആളുകൾക്ക് മുമ്പിൽ, അതായത് അവർക്ക് തീരെ താല്പര്യമില്ല വരുന്നത്, അല്ലെങ്കിൽ അവരുടെ പിന്നീട് രക്ഷകനായി മാറുന്ന വ്യക്തിയായി മാറുന്നുണ്ട് മമ്മൂക്ക രാജമാണിക്യം എന്ന സിനിമയിൽ. അതേപോലെ തന്നെയാണ് ഇതിലും. നിങ്ങൾ എന്തായാലും ആ ലുക്കിലേക്ക് വരുമ്പോൾ അവരുടെ മുമ്പിലേക്ക് വരുന്നു. അവരാരൊക്കെയാണെന്ന് പിന്നത്തെ ഷോട്ടിൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം ലാലേട്ടൻ്റെ കണ്ണിൻ്റെ ഒരു ഷോട്ട് കാണിക്കുന്നുണ്ട്. അതായത് മാസ് പടമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആക്ടിങ് അത് ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ തന്നെയായിരിക്കും ഇതിൽ. പിന്നെ ഒരു കർഷക ഭൂമിയിലേക്കാണ് അദ്ദേഹം വരുന്നത്, കർഷകർക്കൊപ്പമാണ് നിൽക്കുന്നത്. അയാളെ തകർക്കാനായിട്ട് ആരൊക്കെയോ ശ്രമിക്കുന്നുണ്ട്. അവരുടെ മുമ്പിൽ തെലുങ്ക് ഭാഷയിൽ നിന്നെ ഞാൻ കൊന്നുകളയട എന്നുള്ള രീതിയിൽ ഡയലോഗ് പറയുന്നുണ്ട്. അതായത് തെലുങ്ക് നാട്ടിൽ നിന്ന്, അതായത് രാജമാണിക്യത്തില് അദ്ദേഹം വന്നത് എവിടെ നിന്നാണോ, പുറത്തു നിന്നാണ്, ബെല്ലാരിയിൽ നിന്നാണ്, ബെല്ലാരി രാജ എന്നൊക്കെ പറയും. ആ രീതിയിൽ പുറംനാട്ടിൽ നിന്നാണ് മമ്മൂക്ക വരുന്നത്. അതുപോലെയാണ് ലാലേട്ടനും ഈ നാട്ടിലേക്ക് വരുന്നത്. പുറംനാട്ടിലെ കളികളാണ് ആൾക്ക് കൂടുതലുള്ളത്. മാത്രമല്ല ആളുടെ കാറിന്റെ നമ്പർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും 2255. ലാലേട്ടന്റെ പഴയകാല സിനിമയിലെ മാസ് ഡയലോഗ് തന്നെയാണത്, മൈ ഫോൺ നമ്പർ ഈസ് 2255. അപ്പോൾ എന്തായാലും ആ രീതിയിൽ തനി ഒരു ഫാൻ മെയ്ഡ് അല്ലെങ്കിൽ ഫാൻസിനെ തൃപ്തിപ്പെടുത്തുന്നതിന് അപ്പുറത്തേക്ക് മുകളിലേക്ക് പോകും. അതുമാത്രമല്ല ഫാൻസിന് പഴയ സിനിമകൾ ഓർക്കാൻ പറ്റുന്ന ഒരുപാട് രംഗങ്ങൾ ഇതിൽ കയറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. ഒരു തരത്തിൽ രാജമാണിക്യം, ലാലേട്ടൻ്റെ രാജമാണിക്യമായിരിക്കും ഈ സിനിമ മലയാളത്തിലെ വീണ്ടും ഒരു ഹിറ്റ് കൊണ്ടുവരാനായിട്ട്, ബോക്സ് ഓഫീസ് തകർക്കാനായിട്ട് വരുന്നു. അത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മാത്രമല്ല അടുത്തായിട്ട് പറയുന്നത് കർഷകരെ ഒരുപാടുള്ള ഒരു സിനിമയാണ്. കർഷകരുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളുണ്ട്. ഒരു മലയോര സ്ഥലമാണ് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ മായ വിശ്വനാഥ് ചിത്രത്തിലുണ്ട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ്. നന്ദുവിൻ്റെ വ്യത്യസ്തമായ ഗെറ്റപ്പ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. രചന നാരായണൻകുട്ടി, കൊച്ചു പ്രേമൻ, അങ്ങനെ നിരവധി പേർ ഈ സിനിമയിലുണ്ട്. അവർക്കൊക്കെ ഗംഭീരമായ വേഷങ്ങളുണ്ടെന്ന് മനസ്സിലാക്കാം. അതിൽ മായ വിശ്വനാഥിൻ്റെയൊക്കെ രൂപവും ലുക്കൊക്കെ കണ്ടിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ, അവിടെ വലിയ രീതിയിലുള്ള പ്രതിസന്ധികളുണ്ട്. അവർക്ക് രക്ഷകനായിട്ട് വരുന്നു. അടുത്ത പുലിമുരുകനായിട്ട് ഒരു 200 കോടി നമുക്ക് പ്രതീക്ഷിക്കാം. മാത്രമല്ല ഈ ഗുണ്ടകൾക്ക് പോലും ഒരു വ്യത്യസ്തത നമുക്ക് ഇതിൽ കാണാം. അങ്ങനെ ഒരു വ്യത്യസ്തമായ പ്രമേയമായിരിക്കാം ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, ഒരു നാട്ടിലെ പ്രതിസന്ധികൾ തീർക്കാനായിട്ട്. അതും ഒരു ചെറിയ ഗ്രാമമാണ്, മധുരാജയിലൊക്കെ കണ്ടിട്ടുള്ള പോലത്തെ ഒരു ഗ്രാമപ്രദേശമാണ് ഇത്. അവിടെ അവിടുത്തെ പ്രശ്നങ്ങൾ തീർക്കാനായി അവിടേക്ക് ലാലേട്ടൻ വരികയാണ്. ലാലേട്ടൻ വന്ന് അവിടെയുള്ള പ്രതിസന്ധികൾ തീർത്തിട്ട് പോകുന്നു. അയാൾക്ക് ഇത്തിരി നമ്മുടെ നാടിനേക്കാൾ അപ്പുറത്തേക്ക് മറ്റ് പല നാടുകളിലും ശാഖകളുണ്ട്, വേരുകളുണ്ട്. അതും കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല കോടീശ്വരനുമാണ്, അങ്ങനെ ഒരു വ്യക്തി വന്ന് ആ നാടിനെ രക്ഷിക്കുന്നതായിരിക്കണം കഥ. അതിനിടയിലുണ്ടാവുന്ന കുറച്ച് തമാശ രംഗങ്ങളും വലിയ മാസ് രംഗങ്ങളും പിന്നെ നമ്മൾ എന്നെന്നും ഓർത്തു വെക്കാവുന്ന ചില രംഗങ്ങളും ഒക്കെ ഇതിലുണ്ടാവും. കഥകളി നടനായ നമ്മുടെ പ്രമുഖനായ വ്യക്തിയൊക്കെ ഈ സിനിമയിലുണ്ട്. ബാക്കി കാര്യങ്ങൾ നമുക്ക് നേരിട്ട് അടുത്ത ടീസർ കാണുമ്പോൾ അറിയാം. ചെറിയ ചെറിയ ഹിഡൻ കാര്യങ്ങൾ മാത്രമേ ഇതിൽ തന്നിട്ടുള്ളൂ. പലരും ഒരു ആക്ഷേപമായിട്ട് വന്നത് ഇതൊരു പരസ്യം, ലാലേട്ടൻ തന്നെ അഭിനയിച്ചൊരു പരസ്യവുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ള രീതിയിൽ അതിൻ്റെ അതേ ഷോട്ടുകൾ ഇവിടെയും വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെറിയൊരു ആക്ഷേപം കൂടി വന്നിട്ടുണ്ട്. എന്നാൽ ആക്ഷേപമല്ല, അത് ഹിറ്റായ ഒരു ടീസറാണ്. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിൽ ഓർമ്മയായിട്ട് നിൽക്കുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു.